എൽദോസ് കുന്നപ്പള്ളിക്ക് മുൻകൂർ ജാമ്യം കിട്ടാൻ തുണയായത് നേരത്തെ കൻ്റോൺമെൻറ്റ് സി ആയിരുന്ന ഷാഫിയുടെ റഫർ റിപ്പോർട്ടാണ്. പരാതിക്കാരിയുടെ മറ്റൊരു പരാതിയിലെ കേസിലായിരുന്നു ഷാഫിയുടെ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് ഗൗരവത്തോടെ എടുത്താണ് തിരുവനന്തപുരം കോടതി എൽദോയ്ക്ക് ജാമ്യം നൽകിയത്. 2017 ഈ റിപ്പോർട്ട് തിരുവനന്തപുരം കോടതിയിലെത്തിയത്. രതീഷ്, ശരത് എന്നിവർക്കെതിരെയായിരുന്നു യുവതിയുടെ അന്നത്തെ പരാതി. ഈ കേസ് കോടതി അന്ന് എഴുതി തള്ളുകയും ചെയ്തു. പീഡനാരോപണങ്ങളായിരുന്നു ഇതും. വിശദമായ റിപ്പോർട്ടാണ് അന്ന് കോടതിയിൽ സി ആയിരുന്ന ഷാഫി കൊടുത്തത്. പരാതിക്കാരി സ്ഥിരം പരാതിക്കാരിയാണെന്നും ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കാനും വേണ്ടിയാണ് കേസ് കൊടുക്കുന്നതുമെന്നുമാണ് റഫർ റിപ്പോർട്ടിലുള്ളത്. 2017 ഈ കേസടക്കം എൽദോസ് കോടതിയിൽ വാദമായി ഉന്നയിച്ചു. ഇതിനൊപ്പം നിരവധി കേസുകളും ചർച്ചയാക്കി. അങ്ങനെയാണ് ജാമ്യം നേടുന്നത്. ആലുവ സ്വദേശിനിയായ സ്കൂൾ അധ്യാപികയെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തെന്ന കേസിൽ പ്രതിയായ എൽദോസ് കുന്നപ്പള്ളിയുടെ മുൻകൂർ ജാമ്യഹർജി തള്ളണമെന്ന് അധ്യാപികയും സർക്കാരും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അത് യുവതിയുടെ കൈവശമാണെന്ന് കുന്നപ്പള്ളി ബോധിപ്പിക്കുകയും ചെയ്തു. ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് താനെന്ന് വരുത്തിയാണ് എൽദോസിന് ജാമ്യം ലഭിച്ചത്. യുവതിക്കെതിരെ ഞാറയ്ക്കൽ, കാലടി പോലീസ് സ്റ്റേഷനുകളിൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ടെന്ന് എൽദോസ് ബോധിപ്പിച്ചു. യുവതി മുമ്പ് നൽകിയ പീഡന കേസുകളിൽ പ്രതികളെ കോടതി വെറുതെ വിട്ട വിധിന്യായങ്ങളും എൽദോസ് ഹാജരാക്കി. 7 വിലാസങ്ങളാണ് കേസുകളിൽ യുവതി നൽകുന്നത്. 4-5 വർഷം കോടതി വക്കീലാഫീസുകൾ കയറിയിറങ്ങിയ യുവതി ആലുവയിലെ വക്കീലാഫീസ് അടിച്ചു തകർത്ത കേസിൽ പ്രതിയാണ്. തിരുവനന്തപുരം കുടുംബക്കോടതിയിലടക്കം കേസുകൾ നിലവിലുണ്ട്. ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഹൈക്കോടതി വിധിന്യായത്തിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും എൽദോ വാദിച്ചു. ചുരുക്കത്തിൽ എൽദോ ഒരുപാട് ഹോംവർക്ക് ചെയ്തു ഈ ഡീറ്റെയിൽസ് എല്ലാം തപ്പിപ്പിടിക്കാൻ. ഒളിവിലിരുന്ന് സംഘടിപ്പിച്ചത് മൊത്തം യുവതിയുടെ ഈ കേസുകളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു. ഞാറയ്ക്കൽ SI CA തന്നെ പണത്തിനായും ലൈംഗികമായും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്ന് കാട്ടി യുവതി സെൻട്രൽ വിജിലൻസ് കമ്മീഷന് നൽകിയ പരാതിയും ഹാജരാക്കിയിട്ടുണ്ട്. യുവതിയുടെ പീഡന പരാതിയിൽ ബിനാനിപുരം പോലീസ് ചാർജ് ചെയ്ത പീഡന കേസ് പ്രതികളെ കോടതി വെറുതെ വിട്ട വിധിന്യായവും കണ്ടെത്തി. ഇതിനൊപ്പം കേസിലെ വകുപ്പുകളിൽ വധശ്രമം പോലും എത്തിയത് എൽദോസിന് തുണയായി. ഒരു കണക്കിന് പറഞ്ഞാൽ അത് വലിയൊരു തെളിവാണ്. 14 യുവതിയെ സൂയിസൈഡ് പോയിന്റിൽ, അതായത് കോവളം സൂയിസൈഡ് പോയിന്റിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചുവെന്ന മൊഴിയിൽ വധശ്രമത്തിന് വകുപ്പ് 307 ചുമത്തി പോലീസ് അഡീഷണൽ റിപ്പോർട്ടും 17 കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ എൽദോസിന് മുൻകൂർ ജാമ്യം കിട്ടിയതിന് പിന്നിൽ പോലീസിൻ്റെ വീഴ്ചയാണെന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. കേസെടുക്കാൻ വൈകിയതാണ് എൽദോസിന് ജയിൽവാസം ഒഴിവാക്കാൻ സഹായിച്ചതെന്നാണ് പറയപ്പെടുന്നത്. കോവളത്ത് യുവതിയുമായി പോയെന്ന് സമ്മതിച്ചുകൊണ്ടാണ് എൽദോസ് ജാമ്യം നേടിയത്. കോവളത്ത് മർദ്ദനം ആരോപിക്കുന്ന യുവതി അതിനുശേഷവും MLA പോയെന്ന വസ്തുതയും കോടതി ജാമ്യം നൽകാൻ മുഖവിലക്കെടുത്തുവെന്ന് വേണം വിലയിരുത്താൻ. 14 കോവളം ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിക്കാമെന്ന് പറഞ്ഞ് കാറിൽ കൊണ്ടുപോകവേ മർദ്ദിച്ചെന്നും കോവളം സൂയിസൈഡ് പോയിന്റിൽ നിന്നും കാറിൽ നിന്നിറങ്ങി രക്ഷപ്പെട്ട് ഓടി ആളൊഴിഞ്ഞ കെട്ടിടത്തിലെത്തിയെന്നും സംഭവം കണ്ട ആൾക്കാർ ഓടിക്കൂടി കോവളം പോലീസ് എത്തിയപ്പോൾ ഭാര്യയെന്ന് പറഞ്ഞതിനാൽ പോലീസ് തിരികെ പോയെന്നുമാണ് പരാതിക്കാരി പറയുന്നത്. തുടർന്ന് വീണ്ടും എൽദോയുടെ കാറിൽ യാത്ര തുടർന്നു. എന്നാൽ നാട്ടുകാരോടോ പോലീസിനോടോ യുവതി രക്ഷപ്പെടുത്തണമെന്ന സഹായം അഭ്യർത്ഥിക്കുകയോ ആരോപിക്കുകയോ ബലാത്സംഗങ്ങൾ പറയുകയോ ചെയ്തില്ല. പോലീസിനൊപ്പമോ പോയില്ല. എൽദോയോടൊപ്പമാണ് അവർ സഞ്ചരിച്ചത്. കമ്മീഷണർക്ക് 28-ാം തീയതി നൽകിയ പരാതിയിലോ അതിനു മുൻപ് കോവളം പോലീസിൽ 13 നൽകിയ പരാതിയിലോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. 14 തൻ്റെ ഭാര്യ വീട്ടുകാർ പങ്കെടുക്കുന്ന ഒരു വിവാഹ പാർട്ടി കോവളം ഗസ്റ്റ് ഹൗസിൽ നടന്നു. അതിൽ പങ്കെടുക്കാനാണ് താൻ പോയതെന്നാണ് എൽദോ പറയുന്നത്. ഏതായാലും ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് അറസ്റ്റ് ഒഴിവാകും, കേസും ആവിയാകും. കോവളം MLA വിൻസെൻറ്റിനെ പോലെ കേസിൽ നിന്ന് ഒഴിവായി പാർട്ടിയിൽ സജീവമാകാനും സാധിക്കും. പാർട്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കുകയും ചെയ്യും. അതാണ് എൽദോയുടെ വിധി.